أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മാർഗദർശനം അനുസരിച്ച് ഈ ലോകത്ത് ജീവിച്ച് വിജയം വരിച്ചുകൊണ്ട് പരലോകത്ത് അല്ലാഹു അവന്റെ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. ദിവസങ്ങൾക്ക് മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ അതിനുള്ള തൗഫീഖ് നൽകണം എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. വിശുദ്ധ റമളാൻ നമ്മിലേക്ക് അടുത്തു കഴിഞ്ഞു. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ മാനസികമായും ശാരീരികമായും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഓരോ വർഷം ചെല്ലും തോറും വിശുദ്ധ റമളാൻ ഒരു വലിയ പോരാട്ടമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതുപോലുള്ള ഒരു പോരാട്ടമല്ല ഇപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയിൽ നടത്തേണ്ടത്. കാരണം നമ്മുടെ ഇച്ഛകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ആഗ്രഹങ്ങൾ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടമാണ്, ആസക്തി ശക്തിപ്പെടുന്ന കാലഘട്ടമാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ ഒരു യാന്ത്രികമായി റമദാൻ പ്രവേശിച്ച് കടന്നുപോകാൻ ഉള്ളതല്ല. റമദാൻ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ്. നമ്മുടെ ആത്മാവിന് ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തേണ്ടതാണ്. വിശുദ്ധ റമദാനിന്റെ ആദ്യ നാളുകളിൽ അള്ളാഹുവിന്റെ അർശന്റെ ഭാഗത്തുകൂടി അടിച്ചു വീശുന്ന കാറ്റ് സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകൾ ആ കാറ്റിൽ ഉലയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അടിച്ചു വീശുന്ന കാറ്റ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കണം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് വലിയൊരു മാറ്റത്തിന് സന്നദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ആമീൻ പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചുവല്ലോ, എന്തിനാണ് റസൂലെ ആമീൻ പറഞ്ഞത് എന്ന്. ഓരോ മിമ്പറിൽ കയറുമ്പോഴും ആമീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു,
അതിലൊന്നാമത്തെ പ്രാവശ്യം പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുത്ത് വന്നിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആദ്യം പറഞ്ഞത് മാതാപിതാക്കളെ ലഭിച്ച ഒരാൾ അവരിലൂടെ സ്വർഗത്തിലെത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെടട്ടെ എന്നാണ്. അപ്പോൾ ആമീൻ പറഞ്ഞതാണ്. മാതാപിതാക്കളെ കയ്യിൽ കിട്ടിയിട്ട് അഥവാ സ്വർഗത്തിന്റെ വാതിൽ നമ്മുടെ കയ്യിൽ തുറന്നുള്ള തന്നിട്ട് ആ മാതാപിതാക്കളിലൂടെ സ്വർഗത്തിലെത്താൻ പറ്റാത്തവ ശപിക്കപ്പെടട്ടെ എന്ന്. രണ്ടാമത് ആമീൻ എന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ റസൂലെ താങ്കളുടെ നാമം കേൾക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ താങ്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സലാത്തുകൾ സല്ലാത്തവ അവർക്കും ശാപത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. മൂന്നാമത് പറഞ്ഞത് വിശുദ്ധ റമദാൻ കടന്നു വന്നിട്ടും അതിലൂടെ ഒരാൾ സ്വർഗത്തിലെത്താൻ പറ്റുന്നില്ലെങ്കിൽ പാപം പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അവന്റെ മേൽ ശാപമുണ്ടാകട്ടെ എന്നാണ്. അപ്പൊ റമദാൻ കടന്നു വന്നിട്ടും ഒരാളുടെ പാപം പൊറുക്കപ്പെടുന്നില്ല. വിശുദ്ധ റമദാൻ കടന്നു വന്നിട്ടും ഒരാളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അത് വലിയ ഒരു യഥാർത്ഥത്തിൽ അപകടകരമായ ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതാണ്. യാന്ത്രികമായി റമദാൻ അങ്ങനെ കടന്നുവന്ന് പോകുന്നതിനേക്കാൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആത്മാവിലേക്ക് വിശുദ്ധ റമദാൻ ഇറങ്ങി നിൽക്കുന്നുണ്ടോ എന്നത് അതിന്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമസ്കാരങ്ങൾ കടന്നു വരുന്നു, പക്ഷേ നമസ്കരിച്ചങ്ങനെ നമ്മളങ്ങനെ കടന്നു പോവുകയാണ്, പക്ഷേ അതിന്റെ ആത്മാവിലേക്ക് ഇറങ്ങാറില്ല. അത്തമി സ്വലാത്ത് അലി ജിക്കിരി എന്നെ മനസ്സിന്റെ ഉള്ളിൽ എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം എന്ന്. അത് നമസ്കാരത്തിന്റെ ഒരു ആത്മാവാണ്. അപ്പൊ നമസ്കാരത്തിന്റെ ആത്മാവ് എന്താണ് എന്ന് ചോദിച്ചാൽ ദിക്റുള്ളയാണ്. അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുക എന്നതാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. നമസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മയില്ലെങ്കിൽ ആ നമസ്കാരത്തിന് ആത്മാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ നോമ്പ്, ആ നോമ്പിലൂടെ രൂപപ്പെടേണ്ടുന്ന ആത്മാവ് എന്നത് തഖ്വയാണ്. ആ തഖ്വ രൂപപ്പെടുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ നോമ്പിന്റെ ആത്മാവ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ നോമ്പ് ഇങ്ങനെ കടന്നുപോകും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നോമ്പിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ നമ്മുടെ ആത്മാവിന് തയ്യാറാക്കി നിർത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി സന്നദ്ധമാകുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവണം, കൃത്യമായ അറിവുണ്ടാവണം. അതിലൂടെ ഉണ്ടായിത്തീരേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന ബോധം ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്, അറിവാണ്. നോമ്പിലൂടെ രൂപപ്പെടേണ്ടത് എന്താണ്? നോമ്പിന്റെ ആത്മാവ് എന്താണ്? നോമ്പിന്റെ ആത്മാവ് എന്താണ് എന്ന് പഠിക്കുമ്പോഴാണ് നോമ്പിന്റെ ആത്മാവ് എന്നത് തഖ്വയാണെന്ന് വരിക. തഖ്വ വേറെ തന്നെ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. ആ തഖ്വയെക്കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ ലഭിക്കേണ്ടുന്ന ഒരു പ്രയോജനം നമുക്ക് ഉണ്ടായിത്തീരുക. അഥവാ അതിനെ സംബന്ധിച്ച് നന്നായിട്ടുള്ള അറിവാണ് ഒന്നാമതുണ്ടാകും, നന്നായിട്ടുള്ള അറിവാണ്. അതൊരു കേവലം ഭക്തിയല്ല, കേവലം ഒരു ഭയമല്ല, മറിച്ച് തഖ്വ എന്നത് ജീവിതത്തിന്റെ ഒരു സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മത പാലിക്കുവാനുള്ള ജീവിതത്തെ പരിവപ്പെടുത്തിയെടുക്കലാണ് നോമ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഒരു ബോധം, ഒരറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. നമ്മൾ പഠിച്ചു വച്ചാലെങ്കിൽ കണ്ട് പരിചയിച്ച കുറെ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഓരോ ഇബാദത്തുകളെ സംബന്ധിച്ചും കൃത്യമായ അറിവും ബോധവും നിയ്യത്തും ഉണ്ടാവും. അപ്പോഴാണ് ആ ഇബാദത്തു കൊണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അപ്പോഴാണ് ആ നമസ്കാരം കൊണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ തഖ്വയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തഖ്വ എന്ന് പറയുന്ന
ഇത് വിശുദ്ധ റമദാനിന്റെ ഒരു ആത്മാവാണ്, വിശുദ്ധ റമദാനിന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ സംബന്ധിച്ച് ഖുർആൻ സൂചിപ്പിച്ചത് സൂറത്തുൻ നിസ എന്ന അധ്യായത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം പറയുന്നുണ്ട്. സൂറത്തുൻ നിസ എന്ന അധ്യായത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് യാ യുഹന്നാസ് ഉത്തഖൂ റബ്ബക്കും അല്ലദി ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا എന്ന് പറയുന്ന ഒരു ആയത്ത് സൂറത്തുൻ നിസായിലെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്‌വയെ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ തഖ്‌വ ഉണ്ടാകണം. അത് ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചതാണ്. തഖ്‌വയുണ്ടാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ചു പറയുന്ന ഈ സൂറത്തുൻ നിസായിലെ ഒന്നാമത്തെ ആയത്ത് എന്താണ് ആ ആയത്തിന്റെ വിഷയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് തഖ്‌വയുണ്ടാകേണ്ടത് എന്ന ഒരു വിഷയം. എവിടെയാണ് തഖ്‌വയുണ്ടാകേണ്ടത്? വത്തഖുല്ലാഹല്ലദി തസാഅലൂന ബിഹി വൽ അർഹാം, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തബന്ധത്തെയും സൂക്ഷിക്കണം എന്നാ. രക്തബന്ധത്തിന്റെ കാര്യത്തിലും തഖ്‌വയുണ്ടാകണം എന്നാ. എന്ന് പറഞ്ഞാൽ തഖ്‌വ രൂപപ്പെടണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാര്യത്തിലും തഖ്‌വയുണ്ടാകണം, ബന്ധങ്ങളുടെ കാര്യത്തിലും തഖ്‌വയുണ്ടാകണം. വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു, ഹജ്ജ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇത്തരം സമയങ്ങളിലൊക്കെ പലപ്പോഴും അർഹാം എന്ന് പറയുന്ന നമ്മുടെ പരസ്പര ബന്ധങ്ങൾ എന്ന് പറയുന്നത് വിച്ഛേദിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുക. സ്വാഭാവികമായിട്ടും തഖ്‌വ എന്നത് അള്ളാഹു ഖുർആനിൽ രണ്ട് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞത് കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിലാണ്. അവിടെയാ തഖ്‌വ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ തഖ്‌വ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതുണ്ടാകാതെ തഖ്‌വ എന്ന് പറയുന്നത് എന്തോ ഒരു ഭക്തിയാണ് എന്ന് കരുതി നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. തഖ്‌വ എന്ന് പറയുന്നത് ബന്ധങ്ങൾ വിച്ഛേദിച്ചത് അങ്ങനെ തന്നെ നിർത്തുകയാണ്. വാപ്പയുമായിട്ടുള്ള ബന്ധം പോലും ശരിയല്ല, ഉമ്മയുമായിട്ടുള്ള ബന്ധങ്ങൾ പോലും ശരിയല്ല, കുടുംബ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ശരിയല്ല. എന്നിട്ട് പടച്ചുതമ്പുരാനെ റജബിൽ നീ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ റമദാനിലേക്ക് പ്രവേശിപ്പിക്കണമേ, ഷഅബാനിൽ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും തഖ്‌വ രൂപപ്പെടില്ല. കാരണം വിശുദ്ധ ഖുർആൻ തഖ്‌വയെക്കുറിച്ച് പറഞ്ഞത് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചത് രക്തബന്ധത്തിന്റെ കാര്യത്തിലാണ്, കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിലാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അതാണ് തഖ്‌വ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു പാരമ്പര്യ അറിവല്ല തഖ്‌വ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രൂപപ്പെടേണ്ടുന്ന, അങ്ങനെ തയ്യാറെടുപ്പ് നടത്തേണ്ടുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നിടത്ത്, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നിടത്ത് തന്നെ രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വല ഖത്തിയത്തി റഹിമിൽ. ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാനുള്ള, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, പ്രാർത്ഥനകളാണ് ഇനിയുള്ള നാളുകൾ. അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്, കണ്ണുനീരൊഴുക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. അതാണ് ഒരുപക്ഷെ റമദാനിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വരുന്നത്, കണ്ണുനീർത്തുള്ളികളാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് അങ്ങനെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഉള്ള ഉപാധി എന്താണ്? വല ഖത്തിയത്തി റഹ്മിൻ, രക്തബന്ധം മുറിക്കാതെ ഉള്ള പ്രാർത്ഥനയായിരിക്കണം, രക്തബന്ധം മുറിക്കാതെയുള്ള പ്രാർത്ഥനയായിരിക്കും. അപ്പൊ അതിന്റെ ഉപാധി അതാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഇബാദത്തുകളുമൊക്കെ അത് അള്ളാഹു സ്വീകരിക്കുന്ന അർത്ഥത്തിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ആത്മാവിനെ നമ്മൾ കണ്ടെത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ആത്മാവിനെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആസക്തിയും ആർത്തിയും കടന്നു വന്ന ഒരു കാലഘട്ടമാണ്. ആർത്തിയും ആസക്തിയും ശക്തിപ്പെട്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നമത് ദുനിയ തഹാമുൻ വാ സറാബുൻ വാ മനാം വാ ഇദാ ഫാതക ഹാദ ഫഅലദ് ദുനിയ സലാം. ഈ ദുനിയാവ് എന്ന് പറയുന്നത് തഹാമുൻ വാ സറാബുൻ വാ മനാമുൻ, തീറ്റയും കുടിയും ഉറക്കവും ഒക്കെയാണ്.
വൈദാ ഫാത്താക്ക ഹാദാ ഫഅല ദുനിയ സലാം, ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ദുനിയാവേ നിനക്ക് സലാം എന്നാണ് ആ ഒരു മനോഭാവമാണ് ആളുകളുടെ. അത്തരം ഒരു ആർത്തിയുടെയും ആഗ്രഹങ്ങൾക്കുമിടയിൽ നിന്നുകൊണ്ട് ആത്മാവിനെ ശക്തിപ്പെടുത്താൻ, ആത്മാവിന്റെ അധികാരത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. വലിയ ആസക്തി ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, ആഗ്രഹങ്ങൾ ശക്തിപ്പെടുന്ന കാലഘട്ടങ്ങളിൽ, ഒരുപക്ഷെ സാമ്പത്തിക മാന്ദ്യങ്ങൾ ശക്തിപ്പെടുമ്പോഴും ദൂർത്തും ദുർവ്യയവും ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. അതിനേക്കാൾ കൂടുതൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളേക്കാൾ കൂടുതൽ, ഒരു വശത്ത് സാമ്പത്തിക പ്രശ്നമുണ്ട്, സക്കാത്ത് കൊടുക്കുന്നില്ല, സദക്ക കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കാൻ പൈസയില്ല, ഒന്നിനും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനും പൈസയില്ല, ഒരു കാര്യത്തിനും പൈസയില്ല, ഒരു നന്മയുടെ കാര്യത്തിലും പൈസയില്ല. പക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളേക്കാൾ ദൂർത്ത് ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ, ദൂർത്ത് ദുർവ്യയം ശക്തിപ്പെടുന്ന കാലഘട്ടമാണ്. എന്നാൽ ആളുകളോടൊക്കെ ചോദിച്ചാൽ പറയും നോട്ട് നിരോധത്തിന് ശേഷം ആകെ തകർന്ന് നശിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയും. അതൊക്കെ അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ തന്നെ മാറ്റി വെച്ചിരിക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ പരമ നസൂമാ ദുക്കുറു ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ഷൈ, ഇങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മുടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവർ അള്ളാഹനെ മറന്ന്, ആത്മീയതയെ മറന്ന് അവർ മുന്നോട്ട് പോയപ്പോൾ, എല്ലാം മറന്നപ്പോൾ, ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ഷൈ, എല്ലാത്തിന്റെയും വാതിലുകൾ അവരുടെ മുമ്പിലേക്ക് തുറന്നു കൊടുത്തു. എല്ലാത്തിന്റെയും വാതിലുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദൂർത്തിന്റെയും, എല്ലാ ആസക്തിയുടെയും, എല്ലാ ആഗ്രഹങ്ങളുടെയും വാതിലുകൾ അവരുടെ മുമ്പിലേക്ക് തുറന്നു കൊടുത്തു. അതായത് ആ പരിഹു ബിമാ ഊത്തു, അങ്ങനെ ആ ആഗ്രഹങ്ങളുടെ പിന്നാലെയും ആസക്തിയുടെ പിന്നാലെയും അവര് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ, അഖദ്നാഹും ബഗ്തതൻ, പെട്ടെന്നൊരു പിടുത്തം, അതാണ് ഇനി അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ ആസക്തി ശക്തിപ്പെട്ടിരിക്കുന്നു, അവരുടെ ആർത്തി ശക്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നിയന്ത്രണമില്ലാതെ, ആത്മാവിന് ഒരു നിയന്ത്രണവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇദാ റഅയ്തല്ലാഹ അസ്സ വജല്ല യുഹത്തിൽ അബ്ദ മിന ദുനിയ അലാ മആസിഹി മാ യുഹിബ്ബു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തല്ലാഹ അസ്സ വജല്ല, അല്ലാഹുവിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ, യുഹത്തിൽ അബ്ദ മിന ദുനിയ അലാ മആസി, ഒരു മനുഷ്യൻ തെറ്റിലാണ് ജീവിക്കുന്നത്, തെറ്റിലാണ് ജീവിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സൂക്ഷ്മത പോലും നമസ്കാരത്തിലോ ഇബാദത്തുകളിലോ ഒന്നുമില്ല, അയാളെ തെറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വരാ ഉണ്ടായിരുന്നതുപോലെ പള്ളിയിൽ വരുന്നില്ല, ഒന്നും വരുന്നില്ല. പക്ഷേ ഒരു വ്യക്തി നോക്കുമ്പോൾ നേരത്തെ ഉള്ള അവസ്ഥയേക്കാൾ അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് വികാസമാണ്, നേരത്തെയുള്ള അവസ്ഥയേക്കാൾ അദ്ദേഹം സാമ്പത്തികമായി പുരോഗമിച്ചിരിക്കുന്നു, നേരത്തെയുള്ള അവസ്ഥയേക്കാൾ അദ്ദേഹത്തിന്റെ വീട് വലുതായിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹം എന്നാൽ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ റഅയ്തല്ലാഹ അസ്സ വജല്ല യുഹത്തിൽ അബ്ദ മിന ദുനിയ അലാ മആസി മാ യുഹിബ്ബു, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ, തെറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹ് അവനിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു പ്രവാചകൻ പറയുന്നു, പൈന്നമാഹുവ ഇസ്തിദ്രാജ്, അവൻ മനസ്സിലാക്കുക ഒരു ചൂണ്ടയിട്ടുള്ള പിടുത്തമാണ് അത്, അല്ലാഹുവിന്റെ ഒരു ചൂണ്ടയിട്ടുള്ള പിടുത്തമാണ്, ഒരേര അവൻ ഇട്ടു കൊടുത്തിരിക്കുക, നന്നായി കൊത്തുന്ന സമയത്ത് അല്ലാഹു അവനെ വലിക്കുമെന്ന്, അത്തരമൊരു അവസ്ഥയിലേക്ക് അവൻ നീങ്ങിയിരിക്കുന്നു എന്നാണ് അവൻ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്തരം ഒരു ആർത്തിയുടെ ലോകത്തേക്ക്, ആസക്തിയുടെ ലോകത്തേക്ക് അഥവാ ഹവ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടങ്ങളിൽ അവന്റെ മനസ്സവനോട് പറയുന്ന പല കാര്യങ്ങൾ, അതിലെ ഒന്ന് ആത്മാവിന്റെ നിയന്ത്രണത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് റമദാനിലേക്കുള്ള നമ്മുടെ പ്രവേശനം. ആത്മാവിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ആഹാരം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് എന്ന ഒരു സമയമെത്തുമ്പോഴാണ് വിശപ്പ് നമുക്ക് അനുഭവിക്കുക. ആഹാരം നമുക്ക് ആവശ്യമുണ്ട്, ആഹാരം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ആമാശയം പറയുന്നുണ്ട് ആഹാരം വേണം എനിക്ക്, ആഹാരം വേണം. അപ്പൊ നമുക്ക് വിശപ്പ് അനുഭവിക്കുക, വിശപ്പ് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ആഹാരം ഇട്ടു കൊടുക്കുക. നമുക്ക് വെള്ളം വേണം എന്ന് നമ്മുടെ ശരീരം പറയുക, വെള്ളം വേണം എന്ന് ശരീരം പറയുമ്പോൾ അതാണ് ദാഹം എന്ന് പറയുന്നത്, വെള്ളം ആവശ്യപ്പെടുക. അപ്പൊ ആത്മാവ് പറയുകയാണ്, നീ അടങ്ങിക്കോ, അടങ്ങി അവിടെ ഇരിക്കുക, നിനക്കിപ്പോ വെള്ളം തരുന്നില്ല,
ഇത്രയും കാലം നിന്റെ ഹവയാണ് ജയിച്ചത്, നീയാണ് വിജയിച്ചത്, ഇനി മുതൽ നീ ജയിക്കാൻ പോകുന്നില്ല, ഇനി മുതൽ ഞാൻ പറയും നീ വെള്ളമൊക്കെ കുടിക്കണം, അതിനൊരു നിശ്ചിത സമയമുണ്ട്, ആ സമയത്തെ തരും. ഇനി മുതൽ ഞാൻ പറയും നീ എപ്പോഴാണ് ആഹാരം കഴിക്കുക. ഇത്രയും കാലം ഹിമ്മത്തുകും ബുദ്ധൂനവും അവന്റെ ലക്ഷ്യം തന്നെ അവന്റെ ആമാശയമായിരുന്നു, അവന്റെ ലക്ഷ്യം തന്നെ അവന്റെ ആമാശയമായിരുന്നു. ഇനി മുതൽ ഒരു ചന്ദ്രപ്പിറവി കണ്ടതു മുതൽ അവിടം വെച്ച് മനുഷ്യൻ അവന്റെ ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. അവന്റെ ആത്മാവ് അവനോട് പറയാൻ, ദാഹിക്കുന്നുണ്ട്, വെള്ളം തരുന്നില്ല, ഇപ്പോ നീ കുടിക്കണ്ട, അങ്ങനെ നിയന്ത്രിക്കുക. അങ്ങനെ ആത്മാവ് നിയന്ത്രണത്തിലേക്ക് വരാൻ, നമ്മുടെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ, മനസ്സ് പറയുന്നിടത്തേക്കൊക്കെ അങ്ങനെ പോവില്ല, മനസ്സ് പറയുന്നതൊക്കെ കാണാൻ, മനസ്സ് പറയുന്നതൊക്കെ ചെയ്യാനുള്ള ഒരു വ്യഗ്രതയാണ് ഈ ഹവ എന്ന് പറയുന്നത്, ഇച്ഛ എന്ന് പറയുന്നത്. മനസ്സ് പറയുന്നതൊക്കെ അങ്ങോട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ മനസ്സ് കൊണ്ടുവെക്കുന്ന കാര്യങ്ങളിൽ നമ്മളും ആനന്ദം കണ്ടെത്തുക, മനസ്സ് കണ്ടെത്തുന്ന കാര്യങ്ങളിൽ നമ്മളും ആനന്ദം കണ്ടെത്തുക, ആത്മാവ് പരാജയപ്പെടുക. ഇതാണല്ലോ മനുഷ്യന്റെ ജീവിതം. അവിടെയാണ് ആത്മാവിനെ ശക്തിപ്പെടുത്താൻ വിശുദ്ധ റമദാൻ കടന്നു വരുന്നത്, ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരാൻ. നമ്മുടെ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് ആത്മാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നാണ്. ആർത്തിയും ആസക്തിയും ശക്തിപ്പെട്ടു. ഫവല്ലാഹി ലൽ ഫഖ്ർ അക്ഷാലേക്കും വലാകിൻ അക്ഷാലേക്കും അന്തു ബസത്ത് ദുനിയാല തുബസത്താലേക്കും ദുനിയ എന്നാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ലൽ ഫഖ്ർ അക്ഷാലേക്കും, നിങ്ങളെക്കുറിച്ച് ഞാൻ ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല. മുസ്ലിം സമൂഹമേ, നിങ്ങളുടെ ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല. ദാരിദ്ര്യം ഒരു മനുഷ്യനെ ചിലപ്പോഴൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാം, അത് ഞാൻ പേടിക്കുന്നില്ല. വലാക്കിൻ അഹ്സാലേക്കും ആ തുപസത്താലേക്കും ദുനിയ, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമായി പോകുന്നതിനെ ഞാൻ പേടിക്കുന്നു. ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമായി വരുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. കമാ ബസത്തത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് അത് വിശാലമായതുപോലെ. ഫതനാഫസൂഹ, അപ്പോൾ നിങ്ങളും മത്സരിക്കാൻ തുടങ്ങും. കമാ തനാഫസൂഹ, അവർ മത്സരിച്ചതുപോലെ. ഫതുഹ്ലിക്കും, അത് നിങ്ങളെ നശിപ്പിക്കും. കമാ അഹ്ലക്തഹും, അവരെ അത് നശിപ്പിച്ചതുപോലെ. അപ്പോ നിങ്ങളും മത്സരിക്കും, നിങ്ങളും അതിന്റെ പിന്നാലെ സഞ്ചരിക്കും. അതാണ് ഞാൻ പേടിക്കുന്നത്, അതാണ് ഞാൻ ഭയപ്പെടുന്നത്. ആ ആസക്തിയുടെ പിന്നാലെ നിങ്ങളും സഞ്ചരിക്കും എന്നുള്ളതാണ് ഞാൻ ഭയപ്പെടുന്നത്. ആ ആസക്തിയും ആഗ്രഹങ്ങളും അങ്ങനെ തന്നെ നിർത്തിയിട്ടുള്ള ഒരു പ്രത്യേകമായ രൂപപ്പെടലായിരിക്കും ആ ഭക്തിയും തഖ്വ എന്ന് പറയുന്നതും നമസ്കാരം എന്ന് പറയുന്നതും വിരക്തി എന്ന് പറയുന്നതൊക്കെ ഒരു പ്രത്യേകമായ രൂപം സ്വീകരിക്കൽ മാത്രമായിരിക്കും. ആസക്തിക്ക് കുറവുണ്ടാവില്ല, ആഗ്രഹങ്ങൾക്ക് കുറവുണ്ടാവില്ല, പക്ഷേ തലയിൽ തുപ്പി വയ്ക്കും. ആസക്തിക്ക് കുറവുണ്ടാവില്ല, ആഗ്രഹങ്ങൾക്ക് കുറവുണ്ടാവില്ല, വസ്ത്രത്തിൽ ഒരു പ്രത്യേക രീതി സ്വീകരിക്കും. ആഗ്രഹങ്ങൾക്കും ആസക്തിക്കും കുറവുണ്ടാവില്ല, കണ്ണങ്കാലിന്റെ മുകളിൽ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ രൂപം മാത്രം സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തെയായിരിക്കും പലപ്പോഴും സുഹൃദ് എന്ന് പറയുന്നത്. അതാ മനുഷ്യ ആത്മാവിനെ നിയന്ത്രിക്കുന്ന ഒരു വിരക്തി എന്ന് പറയുന്നത് ഒരു വസ്ത്രത്തിന്റെ വിരക്തി മാത്രമായിരിക്കും. അവിടെയാണ് ലൈസ സുഹൃദ് ബി ലുബുസിൽ ഖലീലി വൽ ഹസൻ വാക്കിൽ ജസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വചനമുണ്ട്. ഈ വിരക്തി എന്ന് പറയുന്നത് പരുക്കൻ വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് മാത്രമായില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഭക്ഷണരീതി സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമായില്ല, മറിച്ച് ഇന്നമ സുഹുദു ഫിദ്ദുനിയ, ഈ സുഹുദ് എന്ന് പറയുന്നത് കസ്റുൽ അമൽ, ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തലാണ്. അതിന് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്, ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. ആഗ്രഹങ്ങളെ പിടിച്ചു, പ്രത്യേകമായ വസ്ത്രം സ്വീകരിച്ച് പ്രത്യേകമായ സംവിധാനങ്ങൾ സ്വീകരിച്ചു പോകുന്ന ആളുകൾ ആസക്തിയുടെ അടിമകളായി ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ? മതത്തിന്റെ പേരിൽ പ്രത്യേകമായ രൂപത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്നത് കാണാൻ പറ്റും. അവർക്കായിരിക്കും ഈ ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്ത, ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്നുള്ള ചിന്ത. പക്ഷേ അവരുടെ രൂപങ്ങൾ, അവരുടെ രീതികൾ, അവിടെയൊക്കെ അവർ സുഹൃത്ത് പ്രകടിപ്പിക്കും, അവിടെയൊക്കെ വിരക്തി പ്രകടിപ്പിക്കും, അവിടെയൊക്കെ പ്രത്യേകമായ ഒരു രൂപഘടന അവർ സ്വീകരിക്കും. അതാണ് നമ്മൾ കാണുന്നത്. അതല്ല യഥാർത്ഥത്തിൽ, മറിച്ച് കസ്റുൽ അമൽ, ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ശക്തി കരസ്ഥമാക്കണം. ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ശക്തി കരസ്ഥം സുഹൃത്ത് വിരക്തി എന്ന് പറയുന്നത് എന്താ? ഒരിക്കൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തയ്യിബുൽ കസബ്, വിരക്തി എന്ന് പറയുന്നത് എന്താണ്? വിരക്തി എന്ന് പറയുന്നത് എന്താ? തയ്യിബുൽ കസബ്, നല്ല സമ്പാദ്യം, അതാണ് വിരക്തി. നല്ല സമ്പാദ്യം,
സമ്പാദ്യമുണ്ടാകൽ നല്ല സമ്പാദ്യമുണ്ടാകണം. വക്കസ്റുൽ അമൽ, ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തലുമാണ് വിരക്തി എന്ന് പറയുന്നത്. നല്ല സമ്പാദ്യവും ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തലും എന്ന് പറഞ്ഞാൽ കസ്റുൽ അമലാണ്. ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്താനുള്ള കരുത്ത് സമ്പാദിക്കുക എന്നാണ്. ആ കരുത്ത് സമ്പാദിക്കാതെ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു ഇബാദത്തിന്റെ ആത്മാവ് കണ്ടെത്താൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹവയെ, നമ്മുടെ ഇച്ഛയെ, നമ്മുടെ ആഗ്രഹങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ഒരു കരുത്ത് നമ്മൾ സമ്പാദിക്കണം. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അവിടെയാണ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞത്. അവിടെയാണ് നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടും എന്ന് പറഞ്ഞത്. അവിടെയാണ് പിശാജ് ബന്ധനസ്ഥനാക്കപ്പെടും എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോ സുൽസിലത്തി ഷയാത്തീൻ, പിശാചുക്കൾ ബന്ധനസ്ഥനാക്കപ്പെടും. ഉല്ലുക്കത്തിൽ അബുവാബ്, ഉല്ലുക്കത്ത് അബുവാബുൻ, അബുവാബുന്നാർ, നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടും. ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടും, പിശാച് ബന്ധനസ്ഥനാക്കപ്പെടും എന്ന് പറഞ്ഞത് ആരാ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ആ അള്ളാഹു നിയോഗിക്കുന്ന മലക്കുകൾ ചെയ്യുന്ന ഒരു പണിയല്ലാതെ, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായി അള്ള ചെയ്യും എന്നവിടെ പറഞ്ഞിട്ടുമില്ല. അവിടെ പറഞ്ഞത് അടയ്ക്കപ്പെടും എന്നാണ്. അടയ്ക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് അടയ്ക്കുന്നത്, നമ്മളാണ് തുറക്കുന്നത്. അതല്ലാതെ അള്ള ഇങ്ങനെ പിശാചിനെ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ട. അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ചാൽ റമദാൻ മാസത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ, എന്തെല്ലാം തെറ്റുകൾ, സംഘട്ടനങ്ങൾ ഒക്കെ നടക്കുന്നു. അപ്പൊ അങ്ങനെയല്ല സംഭവം, അത് നമ്മൾ തന്നെയാണ് അടയ്ക്കുക. നമ്മൾ അടയ്ക്കാൻ പോവുകയാണ്. നമ്മൾ അടയ്ക്കുന്നത് നമ്മുടെ ഹവയെ പിടിച്ചു നിർത്തി. അമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട്, വനഹ നഫ്സ അനിൽ ഹവ, ആഗ്രഹത്തിൽ നിന്ന് നഫ്സിനെ തടഞ്ഞു നിർത്തുക, ഫൈനൽ ജന്നത്ത് ഹിയൽ മഅ്വ, അവർക്കാണ് സ്വർഗം. ആഗ്രഹങ്ങളിൽ നിന്ന്, ആസക്തികളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു കരുത്ത് നമ്മൾ സമ്പാദിക്കും. ആ തടഞ്ഞു നിർത്താനുള്ള കരുത്ത് സമ്പാദിക്കുക എന്നതാണ് നോമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സമ്പാദിക്കാനുള്ള കരുത്ത്, മനസ്സ് പലതും നമ്മോട് പറയും, പല ഈഗോ നമുക്കുണ്ടാവും, അത് വേണ്ടെന്ന് വയ്ക്കാൻ നമുക്ക് കഴിയൂ. ചിലർക്ക് കഴിയൂല, ഞാൻ ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അതാണ് ഈഗോ എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മാറൂല എന്ന് പറയും. ചിലരെ സംബന്ധിച്ച് മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വളരെ മോശമായ ചിന്തകൾ, വളരെ മോശമായ ഊഹങ്ങൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള കുറവുകൾ, ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക. അത് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ കിടക്കുകയാണ്, അസൂയയും എല്ലാം കിടക്കുകയാണ്. മാരകമായ രോഗങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. മാരകമായ രോഗങ്ങളാണ്. നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ആ ഈഗോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക്, മറ്റുള്ളവരോട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സന്നദ്ധമാകാതിരിക്കുന്നത്. ഒരു സഹാബി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എപ്പോഴും എന്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകും, അവരുമായി കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് ഇരിക്കും. പക്ഷേ അവര് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയാണ് റസൂലെ എന്ന് പറഞ്ഞു. ഞാനെപ്പോഴും അവരുടെ അടുത്തേക്ക് പോവും. അതാ മനുഷ്യന്റെ ആ മനസ്സാണ്. ചില ആളുകൾ അങ്ങനെ പോവില്ല, ഞാൻ പോവില്ല എന്ന് പറയും. അത് അയാളുടെ ഈഗോയാണ്. ചില ആളുകൾ അതിന്റെ മനസ്സ് ഏറ്റവും നല്ല മനസ്സുള്ളവർ, അവരങ്ങോട്ട് തന്നെ പോവും. അതിന്റെ പേരിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, അള്ളാഹു എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് അവരുടെ പ്രശ്നം. അള്ളാഹു എങ്ങനെ നോക്കിക്കാണുന്നു, ഈ ദുർബലനായ മനുഷ്യൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് എനിക്ക് പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമല്ല. അള്ളാഹ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അള്ളാഹിന്റെ അടുത്ത് എന്റെ സ്ഥാനം എന്താണ്? അപ്പോ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ടേയിരിക്കണം, നീ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഞാൻ പോകുമ്പോൾ, അവൻ തടയുമ്പോഴൊക്കെ അവർ നരകത്തിന്റെ തീന്റെ ചാരം തിന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തീയുടെ ചാരമാണ് അവർ തിന്നുകൊണ്ടിരിക്കുന്നത്, അവരെ നീ തീറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. നീ ഓരോ സമയത്ത് ചെല്ലുമ്പോഴും നീയുമായി ബന്ധം, നിന്റെ മനസ്സാണ്. മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഈഗോയും മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാപട്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റിയെടുത്ത്,
ഒരു അനുഗ്രഹത്തിന്റെ മഴ വർഷിക്കാൻ പോവുകയാണ്. റമദാൻ എന്ന വസന്തകാലം വരികയാണ്, പുണ്യങ്ങളുടെ പൂക്കാലം കടന്നു വരികയാണ്, പുണ്യങ്ങളുടെ പൂക്കാലം കടന്നു വരികയാണ്. അതിനുവേണ്ടി ഒരു കർഷകന്റെ മനസ്സ് നമ്മൾ സ്വീകരിക്കണം. ആ കർഷകൻ ആ മഴ വർഷിക്കുന്നതിന് മുമ്പ് അവന്റെ ഭൂമി ഒന്ന് കിളച്ച് ഉഴുത് മറിച്ച് ഒന്നിടും, അതൊന്ന് സ്വീകരിക്കാൻ, ആ വെള്ളം ഒന്ന് പിടിച്ചു നിർത്താൻ, അത് മറ്റിടത്തേക്ക് ഒഴുകി പോകാതിരിക്കാൻ എല്ലാ സംവിധാനവും കൃഷി ചെയ്യുന്ന കർഷകൻ സ്വീകരിക്കുന്നത് പോലെ നമ്മൾ ആ പുണ്യത്തിന്റെ വസന്തകാലം കടന്നു വരുന്നതിന് മുമ്പ് മനസ്സിന്റെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ, കാപഠ്യങ്ങളെ, റിയാഹുകളെ, പ്രകടനാത്മകതകളെ, അസൂയെ, പക, വിദ്വേഷം, ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു നല്ല മനസ്സോടുകൂടി പ്രവേശിക്കുക. ഒരു നല്ല മനസ്സോടുകൂടി നമ്മൾ പ്രവേശിക്കുക, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുക. അതിനുവേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഒരു ഒരു പിന്നെ ഒരു വചനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യഹ്റമു ബിനു ആദം, ആദം സന്തതിക്ക് വയസ്സാവും, ആദം സന്തതിക്ക് വയസ്സാവും, യശുപ്പുമിനുമിത്തിന്, രണ്ട് കാര്യങ്ങൾ യുവത്വത്തിലേക്ക് വരും. വയസ്സാകുന്തോറും രണ്ട് കാര്യങ്ങൾ യുവത്വം പ്രാപിക്കുമെന്നാണ്. വയസ്സാകുന്തോറും രണ്ട് കാര്യങ്ങൾ യുവത്വം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ, ഹിർസുൽ മാൽ, ഒന്ന് ധനത്തിനോടുള്ള ആഗ്രഹം, വൽ ഹിർസുൽ ഉംരി, മറ്റൊന്ന് ആയുസ്സിനോടുള്ള ആഗ്രഹം. ആയുസ്സിനോടുള്ള ആഗ്രഹം വേണ്ട എന്നല്ല, പക്ഷേ ഇതൊരു അത്യാർത്ഥിയായി മാറും. അത് മാത്രമാണ് അവന്റെ ചിന്തയായി രൂപപ്പെടും. അങ്ങനെ ഒരു പ്രത്യേകമായ ആസക്തിയിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ, ആഗ്രഹങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, അതിനെ ഒന്ന് തടുത്തു നിർത്തി ആത്മാവിന് അധികാരം വാങ്ങിക്കൊടുക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഈ കാലഘട്ടത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ കാലഘട്ടത്തിൽ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റമദാന്റെ മാസം അന്തരീക്ഷത്തിൽ വന്ന് അന്തരീക്ഷത്തിലൂടെ കടന്നു പോകാതെ ഹൃദയങ്ങളുടെ അഗാധതയിലേക്ക് ഇറങ്ങി നമ്മുടെ ഹൃദയം അതിന് പാകപ്പെടുത്തിയിടണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കടന്നു വന്നിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവന്റെ മേൽ അള്ളാഹിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ ആമീൻ പറഞ്ഞു വെച്ചതാണ്. അതിൽ പെടാതിരിക്കാൻ വേണ്ടി വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിനെ അതിന്റെ അർത്ഥത്തിൽ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമാണ്. അത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴിയിൽ അസൗമു ജുന്നത്തിന് അതൊരു പരിചയമായി നിൽക്കണം. ഒരു പരിചയമാണ് നോമ്പ്, ഒരു പരിചയമായി നിൽക്കുകയാണ്. എല്ലാത്തിനെയും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു പരിചയെപ്പോലെ നോമ്പ് നിൽക്കണം, നോമ്പ് അങ്ങനെ മാറണം. അതിനു വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള നല്ല അറിവ്, നല്ല ഒരു ജ്ഞാനം നമ്മൾ സ്വീകരിക്കണം, നല്ല ബോധം നമുക്കുണ്ടാവും, നല്ല ഉന്മേഷത്തോടുകൂടി പ്രവേശിക്കണം. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ അതിന്റെ പ്രകാശത്തിലേക്ക് തുറന്നിടണം നമ്മുടെ വാതിലുകൾ. നമ്മുടെ കുടുംബത്തിന്റെ വാതിലുകൾ തുറന്നിടണം എന്ന് പറഞ്ഞാൽ, നോമ്പിന് മുമ്പ് വിശുദ്ധ റമദാൻ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കട്ടെ, നമ്മുടെ അടുക്കളയിലേക്ക് പ്രവേശിക്കട്ടെ. അങ്ങനെ റമദാൻ അത് പ്രവേശിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി, മക്കളെയും വിളിച്ചുകൂട്ടി ഒന്നിരുത്ത്. വെക്കേഷൻ കാലഘട്ടമാണ്, അവരെയൊക്കെ ഒന്ന് വിളിച്ച് ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഒന്നിരുത്ത്. എന്നിട്ട് അവരോടൊക്കെ ഒന്ന് ചോദിക്കുക, സംസാരിക്കുക, ഈ റമദാൻ എങ്ങനെയായിരിക്കണം, ഈ റമദാനിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക, നോമ്പ് തുറ എങ്ങനെയായിരിക്കണം, ആരെയാണ് വിളിക്കേണ്ടത്, ആരെയാണ് ഈ റമദാനിൽ നമുക്ക് തറാവിഹ് നമസ്കരിക്കണം. ഒന്നും നഷ്ടപ്പെടുത്തരുത്, നമ്മുടെ ഉമ്മയ്ക്കും അത് കിട്ടണം. അതുകൊണ്ട് നമ്മുടെ അടുക്കള അതെല്ലാ സമയത്തും പുകയുന്ന ഒന്നായിരിക്കരുത്. എല്ലാവർക്കും റമദാനിൽ തറാവിഹ് നമസ്കരിക്കണം, എല്ലാവർക്കും രാത്രി നമസ്കരിക്കണം. ഒരു മാസമേ ഉള്ളൂ, ആ ഒരു മാസം യഖുലൂന തആം, അങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ മാസമല്ല. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, ആവർത്തിച്ച് ഇങ്ങനെ എന്തിനാണ് അത് പറയുന്നത്. വൈശ്രബൂന സറാബ് അൽവാന സറാബ് വയൽക്കുലൂന അൽവാന തആബ് തആം എന്നൊക്കെ പറയുന്ന പോലെ വിവിധ വർണ്ണങ്ങളിലുള്ള ഭക്ഷണവും ഒക്കെ, അത് നമുക്ക് ബോധമുള്ളവരാണ്. നല്ല നിയന്ത്രണം എല്ലാ വിഷയങ്ങളിലും നമുക്കുണ്ടാക്കുകയും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നോമ്പ് പ്രവേശിക്കട്ടെ. നമ്മുടെ വീട്ടിലെ ഓരോരുത്തർക്കും നോമ്പിന്റെ രാപ്പകലുകളെ സജീവമാക്കാനുള്ള സമയം നിശ്ചയിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു തയ്യാറെടുപ്പാണ് നോമ്പിന് മുമ്പ് നമ്മൾ നടത്തേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളെ പ്രയോജനപ്പെടുത്തുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.